നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വരികയാണ്. 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തെത്തിയ ശേഷം പാർട്ടി ഓഫീസിലെത്തിയ കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് രാജിക്കാര്യം വ്യക്തമാക്കിയത്. 2 ദിവസത്തിനകം രാജിവെക്കുമെന്നാണ് പ്രഖ്യാപനം. രാജിവെക്കരുത് എന്ന യോഗത്തിൽ അണികൾ അഭ്യർത്ഥിച്ചു. എന്നാൽ നിരപരാധിത്വം തെളിഞ്ഞ ശേഷമേ ഇനി ഈ സ്ഥാനത്തേക്ക് തിരികെ എത്തൂ എന്നാണ് കെജ്രിവാൾ വ്യക്തമാക്കിയത്. ഞാൻ മുഖ്യമന്ത്രിയാകണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന് പാർട്ടി MLA മാർ പറയും. തെരുവിലേക്കും ഓരോ വീട്ടിലേക്കും ഞാൻ ഇറങ്ങുകയാണ്. ജനങ്ങളിൽ നിന്നും തീരുമാനമുണ്ടാകുന്നതുവരെ ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇനിയിരിക്കില്ല. സുപ്രീംകോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം ഞങ്ങൾക്ക് ജോലി ചെയ്യാനാകില്ല എന്നും ചിലയാളുകൾ പറയുന്നു. ഞാൻ സത്യസന്ധരാണെന്നും നിങ്ങൾക്ക് തോന്നിയാൽ വലിയ തോതിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ ഞാൻ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയുള്ളൂ. ഫെബ്രുവരിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുവരെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മുഖ്യമന്ത്രിയാകും. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ MLA മാരുടെ യോഗം ചേരും. അവർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് കെജ്രിവാൾ പറയുന്നത്. ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും തകർക്കാനാണ് അവരെന്നെ ജയിലിലടച്ചത്. എന്നെ ജയിലിലടയ്ക്കുന്നതിലൂടെ പാർട്ടിയെയും ഡൽഹി സർക്കാരിനെയും തകർക്കാനാകുമെന്ന് അവർ കരുതി. പക്ഷേ നമ്മുടെ പാർട്ടി തകർന്നില്ല. ജയിലിൽ നിന്ന് രാജിവെക്കാതിരുന്നത് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അവയുടെ ആ ഫോർമുലയെ എനിക്ക് തോൽപ്പിക്കണമായിരുന്നു. എന്തുകൊണ്ട് സർക്കാരിന് ജയിലിൽ ഇരുന്ന് ഭരിച്ചുകൂടാ എന്ന് സുപ്രീംകോടതി ചോദിച്ചു. സർക്കാരിന് ജയിലിൽ ഇരുന്ന് ഭരിക്കാനാകുമെന്ന് സുപ്രീംകോടതി തന്നെ തെളിയിച്ചു കഴിഞ്ഞു എന്നും കെജ്രിവാൾ പറയുകയാണ്. എന്നാലും കെജ്രിവാൾ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ രാജിവെക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ രാജി സന്നദ്ധ അറിയിച്ചിരിക്കുന്നു. ഇത് പുതിയൊരു തന്ത്രമാണോ അതോ മറ്റുള്ളവരെ കുടുക്കാനുള്ള കുതന്ത്രമാണോ എന്നൊക്കെ തന്നെ കണ്ടറിയാം.